ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ബ്രേക്കിംഗ് ബാഡ് സീസൺ 2 എപ്പിസോഡ് നമ്പർ 5. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാ പ്രാവശ്യം പറയാറുള്ളതാണ് നിങ്ങൾക്ക് കേട്ടിക്കേട്ടിപ്പോൾ മടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പറയുന്നില്ല, നിങ്ങൾ അതേപോലെ തന്നെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലോട്ട് കഥ എന്താന്ന് നോക്കാം. ഇതേ സമയത്ത് കാണിക്കുന്ന രണ്ട് പേര് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നീന്തൽ മത്സരമാണ്, നീന്തൽ മത്സരമൊന്നുമല്ല. ഇത് എന്തായിരിക്കും നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാനമാണ് മനസ്സിലാക്കിയുള്ളൂ. അങ്ങനെ അവർ നേരെ കരയിലോട്ട് കയറുകയാണ്, നീന്തി ജയിലിൽ ചാടിയാണെന്ന് എനിക്ക് ചെറുതായിട്ടൊരു സംശയമുണ്ട്. ഇതേ സമയത്ത് അവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇവർ എന്തായിരിക്കും സംസാരിക്കുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിൽ ഒരുത്തർ എണീച്ച് പോകുമ്പോൾ മറ്റൊരാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തോ കണ്ടിട്ടുണ്ട്, അവൻ എന്തായി കണ്ടെന്ന് നോക്കാം. നമ്മുടെ ടോക്കോടെ പല്ലാണിത് നമ്മുടെ ഹാഗിൻ്റെ കയ്യിലാണ് ഉണ്ടായത്. പക്ഷേ ഇതെങ്ങനെയൊക്കെ ഇവിടെ വന്നതൊക്കെ ഈ എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതോടുകൂടിയാണ് ബ്രേക്കിംഗ് ബാഡ് ടൈറ്റിലോട് കൂടി അഞ്ചാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഈ എപ്പിസോഡിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് കാണിക്കുന്നുണ്ട് വാൾട്ടർ വൈറ്റിനെയാണ് കാണിക്കുന്നത്. വാൾട്ടർ വൈറ്റ് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ കുറേ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നേരെ ചെന്ന് വാൾട്ടർ വൈറ്റ് ഡോക്ടറിനെ കാണുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇപ്പോൾ ആരോഗ്യാവസ്ഥ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. വാൾട്ടർ വൈറ്റ് പറയുക, എനിക്ക് മാത്രം തോന്നുന്നുണ്ട്, കാരണം ഇപ്പോൾ എനിക്ക് അധികം കുഴപ്പമൊന്നുമായിട്ട് തോന്നുന്നില്ല എന്നാണ് വാൾട്ടർ വൈറ്റ് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഡോക്ടർ പറയുകയാണ് തലമുടിയൊക്കെ പോയില്ല, ഇനി എന്ത് ചെയ്യാനാണ് വല്ല പ്ലാൻ, അതായത് ഫിക്സിങ് നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വാൾട്ടർ വൈറ്റ് പറയുക അതൊന്നും വേണ്ട, കാരണം ഇതിനോട് ഇപ്പോൾ യോജിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി വേറെ ഫിക്സിംഗ് ഒന്നും നടത്തണമെന്ന് പറയുകയാണ്. നമ്മുടെ ഡോക്ടർ ചോദിക്കുന്നത് എവിടെയാണ് സ്കൈലർ ആയിട്ട് നിങ്ങൾ വല്ല പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം സ്കൈലറായിട്ടല്ലേ വരുന്നതെന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാൾട്ടർ വൈറ്റ് പറയുക സ്കൈലറായി ഒരു പ്രശ്നമൊന്നുമില്ല, കാരണം ഇപ്പോൾ സ്കൈലറിൻ്റെ മാസ്ക് തികഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് കൊണ്ടുവരാതിരുന്നാണ് ഇങ്ങനെ വെറുതെ യാത്ര ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചാണ് അവളെ കൊണ്ടുവരാതിരുന്നതെന്ന് നമ്മുടെ വാൾട്ടർ വൈറ്റ് പറയുകയാണ്. പക്ഷേ വാൾട്ടറോടും സ്കൈലറും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ മുൻ എപ്പിസോഡിലൊക്കെ കണ്ടാണ്. ആ എപ്പിസോഡ് കാണാണ്ടാണ് ഈ എപ്പിസോഡ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരിക്കും ഇതൊരു ബാങ്ക് ഒന്നും അല്ല, അതായത് ഇത് നമ്മുടെ ഡോക്ടറിൻ്റെ കീഴിലുള്ള ഒരാളാണ്, അതായത് ഇവിടെയാണ് കാശൊക്കെ അടക്കുന്നത്, അതായത് ഇതിന് മുമ്പ് ഇതൊരു ബാങ്ക് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വാൾട്ടർ വൈറ്റിൻ്റെ അടുത്ത് പറയുമ്പോൾ കുറേ ബില്ലായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ വാൾട്ടർ വൈറ്റിൻ്റെ അടുത്ത് നമ്മുടെ വാൾട്ടർ വൈറ്റ് ഇപ്പോൾ ഇത്രയും ബില്ലായോ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുകയും തവണത്തവണയായിട്ട് അടക്കാനുള്ള ഒരു സ്കീമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ സ്കീമാക്കി തരാം, അതായത് കാശ് കുറച്ചിട്ട് അടിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ വാൾട്ടർ വൈറ്റ് പറയുമോ അങ്ങനെയാണ്, അങ്ങനെയാണ് എനിക്ക് അങ്ങനെ തന്നാൽ മതി എന്ന് പറയുകയാണ്. ഈ സമയത്ത് വാൾട്ടർ വൈറ്റ് കയറിച്ചപ്പോൾ സ്കൈലർ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൈലർ ആരെയും കോൾ ചെയ്യുന്നത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സ്കൈലർ കോൾ ചെയ്ത് ബാങ്കിനാണ് കോൾ ചെയ്തത്. അപ്പോൾ സ്കൈലർ പറയുകയാണ് നമ്മുടെ ഇതൊക്കെ ആകെ കൂടിയിരിക്കുകയാണ്, നമ്മുടെ ലോണൊക്കെ ആകെ കൂടിയിരിക്കുകയാണ്, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാശൊക്കെ ശരിക്കും കൂടിയിരിക്കുകയെന്ന് പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ സ്കൈലർ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാശ് കൊടുക്കുന്നത് ഏലിയേറ്റ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏലിയേറ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ വാൾട്ടർ സഹായം വാങ്ങിയിട്ട് നമ്മുടെ വാൾട്ടറെ സ്വന്തമായിട്ട് കുക്ക് ചെയ്താണ് വാൾട്ടർ വൈറ്റിൻ്റെ ചികിത്സക്കുള്ള കാശ് ഉണ്ടാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പക്ഷേ സ്കൈലറിന് മാത്രം അറിയാൻ പാടില്ല. നമ്മുടെ വാൾട്ടർ വൈറ്റ് പറയുന്നത് നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഈ കാശൊക്കെ ഞാൻ തന്നെ അടച്ചോളാം എന്ന് പറയുകയാണ്. ബാങ്കിൽ നിന്ന് നമുക്ക് ലോണൊക്കെ കിട്ടുമെന്ന് നമ്മുടെ വാൾട്ടർ വൈറ്റ് സ്കൈലറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അവിടെ സ്കൈലർ പറയുമോ അങ്ങനെയാണോ, അങ്ങനെ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുകയാണ്. ഇനി എപ്പോഴായിരിക്കും ഏലിയേറ്റിൻ്റെ അതായത് ചെക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ വാൾട്ടർ വൈറ്റ് പറയുക ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ സ്കൈലർ കടന്ന് പോവുകയാണ്, അങ്ങനെ വാൾട്ടർ വൈറ്റ് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ സ്കൈലറും കിടന്നുറങ്ങുകയാണ്. പക്ഷേ വാൾട്ടർ വൈറ്റിന് ഉറങ്ങാൻ പറ്റുന്ന വാൾട്ടർ വൈറ്റ് നേരെ അവിടെ നിന്ന് എണിച്ച് എങ്ങോട്ടായിരിക്കും പോകുന്നത്, എന്തിനായിരിക്കും ഇപ്പം അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ നോക്കാം. നേരെ നിന്ന് ക്യാഷൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചാൽ സ്ഥലമില്ല, സീക്രട്ടായിട്ട് ക്യാഷൊക്കെ അടുക്കി വെച്ചാൽ സ്ഥലത്ത് നിന്ന് ക്യാഷ് എടുക്കുകയാണ്. അതിൻ്റെ കുറച്ച് ക്യാഷ് നേരെ കൊണ്ട് ബാങ്കിൽ ഇടാമെന്ന് വിചാരിച്ചാണ് ക്യാഷൊക്കെ എടുത്ത് എണ്ണി നോക്കുകയാണ് നമ്മുടെ വാൾട്ടർ വൈറ്റ്. വാൾട്ടർ വൈറ്റിൻ്റെ കുറേ ക്യാഷ് ഉണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് വഴിയെ നോക്കാവുന്നതാണ്. ഈ എപ്പിസോഡ് കണ്ടിട്ടാണ് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി. ഈ സമയത്ത് വാൾട്ടർ വൈറ്റ് നേരെ ബാത്റൂമിൽ നിന്ന് ആകെ ചുമച്ചാക്കി ചോരൊക്കെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഭയങ്കര മൂർജിച്ച അവസ്ഥയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് സീനുള്ള അവസ്ഥ തന്നെയാണ്. അവന് ശരിക്കും ഇങ്ങനെ തുപ്പി ചോരൊക്കെ വരികയാണ്. പക്ഷേ ആ ചോര ഫ്ലഷ് അടിച്ചിട്ട് പോകുന്നില്ല, എന്താ തടഞ്ഞിരിക്കുന്നു തോന്നുകയാണ്. അങ്ങനെ സിഗരറ്റിൻ്റെ ഒരു പെട്ടി കിട്ടുക, നമ്മുടെ ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആരാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാണ് സ്കൈലറാണ് ഇപ്പോൾ സിഗരറ്റൊക്കെ വലിക്കുന്നത്. അങ്ങനെ വാൾട്ടർ വൈറ്റിന് എന്തോ സംശയമൊക്കെ തോന്നുകയാണ്. ഇതേ സമയത്ത് കാണിക്കുമ്പോൾ ഹാക്കിനെയാണ് കാണിക്കുന്നത്, അവനാണ് ഈ ടോക്കോടെ സ്വർണ്ണപ്പാലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ സൂപ്രണ്ട് വന്നിട്ട് നമ്മുടെ ഹാഗിനെ വിളിക്കുകയാണ്, ഒന്ന് വന്ന് എനിക്ക് നിന്നോടായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞാണ് വിളിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓഫീസർ ഹാങ്കിൻ്റെ ചോദിക്കുമ്പോൾ തെരുവിലൊക്കെ എങ്ങനെയാണ് ചോദിക്കുമ്പോൾ, അതായത് തെരുവിലൊക്കെ ഇപ്പോൾ കുക്കിങ്ങൊക്കെ ഉണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ ഹാങ്ക് പറയുമ്പോൾ തെരുവ് വളരെ ശാന്തമാണ്, പക്ഷേ ഒരു പേര് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഹൈസംബർഗ്. ശരി, ഹൈസംബർഗ് എന്നുള്ള പേര് നമ്മുടെ വാൾട്ടറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേ സമയത്ത് നമ്മുടെ ഹാങ്ക് പറയുകയാണ് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട. അങ്ങനെ ഹാങ്കിൻ്റെ നമ്മുടെ സുപ്പീരിയർ ഓഫീസർക്ക് പൊക്കി പറയുകയാണ്. അങ്ങനെ അവനക്ക് നന്നായി രസിക്കുന്നുണ്ട്, ഇനി എന്തായിരിക്കും അവിടെ നോക്കാം. ഇതേ സമയത്ത് ഇനി നിങ്ങൾ ഇതിൻ്റെ അന്വേഷണം നടക്കണം, ഒരിക്കലും വിട്ടുപോകരുതെന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാൽ ഹാങ്ക് നേരെ ലിഫ്റ്റിലോട്ട് പോവുകയാണ്. ആ ലിഫ്റ്റിൽ ഇങ്ങനെ
ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മളെ ഹാങ്ങിൽ എന്തോ ബുദ്ധിമുട്ട് പോലെ എന്തോ ഒരു ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയെ പോലെ വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ഹാങ്കിന്. എന്തായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് വന്നതെന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല. ഇതേ സമയത്ത് നമ്മുടെ ഹാങ്ക് പിന്നെയും നോർമൽ അവസ്ഥയിലോട്ട് ആവുകയാണ്. ഇവർക്ക് എന്തെല്ലാം ഭൂതം കയറിയതാണെന്ന് തോന്നുന്നത്. അങ്ങനെ നേരെ ഓ എല്ലാം മാറിയല്ലോ അന്നും പറഞ്ഞ നമ്മുടെ ഹാങ്ക് നേരെ പുറത്തോട്ട് പോവുകയാണ്. അവിടെ എന്തായിരിക്കും നോക്കാം. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ജെസ്സി പിക്മാൻ ആണെങ്കിൽ ആ വീണ്ടും ഗ്യാരേജിലോട്ട് വരികയാണ്. ഈ സമയത്ത് ഗ്യാരേജിൻ്റെ ഉടമ പറയുകയാണ്, ഓ നിനക്ക് ഇത്രയും ധൈര്യമുണ്ടോ, ഞാൻ വിചാരിച്ച നീ ഇനി വരില്ല എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയൊരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞ് നമ്മുടെ ഗ്യാരേജിലുള്ള അങ്ങനെ ചെല്ലുകയാണ്. അവരുടെ പിക്മാൻ പറയുകയാണ്, ചിലപ്പോൾ അതായിരിക്കും ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് ദേന, ഈ വണ്ടി പൊക്കിക്കൊണ്ട് വന്നതിന് ടോയ്ലറ്റ് നശിപ്പിച്ചതിനും ബാക്കിയുള്ള എല്ലാ നാശനഷ്ടത്തിനും വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഈ കാശ് തരാമെന്ന് പറയുകയാണ്. ഇനി ബാക്കിയുള്ള പണിയൊക്കെ തീർക്കാൻ എത്ര വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗ്യാരേജിൻ്റെ ഉടമ പറയുകയാണ് നല്ല കാശ് തന്നെ പറയുന്നത്, 50 തന്നെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പിക്മാൻ പറഞ്ഞ, യോ യോ മാൻ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കാശാണ് ചോദിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ലാന്ന് പറയുമ്പോൾ അവൻ പറയാൻ കൃത്യമായിട്ട് കാശ് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ്. അങ്ങനെ നേരെ ഗ്യാരേജിൽ നിന്ന് ഒരു പുതിയ വണ്ടി വാങ്ങിക്കൊണ്ട് ഒരു റെൻറ്റ് വീട്ടിലോട്ട് നമ്മുടെ പിക്മാൻ പോവുകയാണ്. ഈ സമയത്ത് പിക്മാൻ ആ റെൻറ്റ് വീടിൻ്റെ ഉടമസ്ഥ എല്ലാ കാലിലും കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ കിടിലൻ്റെ നല്ല അടിപൊളി റൂമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അതേ സമയത്ത് ജെന്നി എന്നാണ് ഇവളുടെ പേര്. ജെന്നി അടുത്ത് പറയും വീട് അടിപൊളിയാന്ന് പറയുകയാണ്. സമയത്ത് ജെന്നി പറയുകയാണ്, എന്തായാലും മൃഗങ്ങളൊന്നും വളർത്താൻ പറ്റില്ല, നേരത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു ഈ വീടിൻ്റെ ഈ പോസ്റ്റർ കൊടുത്തപ്പോൾ പത്രത്തിൽ ഉണ്ടായെന്ന് പറയുകയാണ്. പിക്മാൻ പറയാം, മൃഗങ്ങളൊന്നും ഇല്ല, ഞാൻ പുകയൊന്നും വലിക്കില്ല എന്ന് നമ്മുടെ പിക്മാൻ പറയാം. പിക്മാൻ കഞ്ചാവ് മാത്രം വലിക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേ സമയത്ത് നമ്മുടെ ജെന്നി പറയുകയാണ്, വാടകയ്ക്ക് കൊടുക്കില്ല, ഓൺലി കരാറിന് മാത്രം കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ പിക്മാൻ പറയാം, എന്താണ് എൻ്റെ കാശൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ, പക്ഷേ എനിക്ക് ഇതിൻ്റെ വാടകയ്ക്ക് മതിയെന്ന് പറയുകയാണ്. അതേ സമയത്ത് ആൾ പറയാം, എന്തായാലും വാടകയ്ക്ക് തരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജെന്നിനെ ഒന്ന് കൺവിൻസ് ചെയ്യുകയാണ് പിക്മാൻ, എന്താണ് എൻ്റെ കൂട്ടുകാരുടെ വീടാണ് താമസിച്ചിരുന്നത്, പക്ഷേ എന്നെ അവരെല്ലാം ചവിട്ടി പുറത്താക്കി, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണമെന്നൊക്കെ നമ്മുടെ പിക്മാൻ പറയുകയാണ്. പിക്മാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെങ്ങനെയും വളച്ചെടുത്ത് ഇവിടെ വാടകയ്ക്ക് താമസിക്കാനാണ് അവിടെ പിക്മാൻ നോക്കുന്നത്. ഈ സമയത്ത് ആൾക്ക് മനസ്സലിയുകയും അവൾ പറയുക, ഓ അങ്ങനെയാണെങ്കിൽ എങ്ങനെയല്ല അവിടെ നമുക്ക് എഗ്രിമെൻ്റ് എഴുതിയാലോ എന്ന് നമ്മുടെ പിക്മാനെ ചോദിക്കണം. പിക്മാൻ നന്നായിട്ട് വളച്ചെടുക്കാനാണ്. പിക്മാനെ തമാശയിലേക്ക് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിക്മാൻ ആരാമോ, പിക്മാൻ വളക്കാൻ ഭയങ്കര ആളാണെന്നറിയാം. അവൻ്റെ അവൻ പറയുകയാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങും നമുക്ക് സംസാരിച്ച് ഇവരെ ചില്ലായിട്ട് ഇരിക്കാം എന്നാണ് പിക്മാൻ പറയുകയാണ്. അവർ നേരെ കട്ടിയത് കാണിക്കുന്നത് നമ്മുടെ ഹാക്കിനെയാണ് കാണിക്കുക. ഹാക്കാണെങ്കിൽ എന്തൊക്കെ വൈൻ പോലെ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് സ്വന്തമായിട്ട് വൈനെ കുക്ക് ചെയ്യുന്നത്, നമുക്ക് ഇതൊന്നും മനസ്സിലാകാതെ ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് ഇങ്ങനെ വൈനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും നോക്കാം. ഇതേ സമയത്താണ് മേരി അങ്ങോട്ട് വരുന്നത്, ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നതൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ഹാക്കിൻ്റെ അടുത്ത്. അപ്പോൾ ഹാക്ക് പറയുക, എന്നെ കുറച്ച് ഞാൻ വെറുതെ വിടും, ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തോട്ടെ, ഞാൻ വൈനെ ഉണ്ടാക്കുന്ന കണ്ണ് കാണാൻ പാടില്ലെന്ന് നമ്മുടെ മേരിയോട് ചോദിക്കുക. മേരി പറയുക, നിങ്ങൾ ഞാൻ ഇങ്ങനെ ചൂടാവും, ഞാൻ നിങ്ങൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതിന് ചോദിക്കുകയാണ്. അവിടെ ഹാക്ക് പറയുകയാണ്, ഓ ഇപ്പോൾ കണ്ടില്ല അന്നാണ് ഇവിടുന്ന് പൊക്കോ, എനിക്ക് കുറച്ചുകൂടി പ്രൈവസി തരാൻ പറഞ്ഞ് നമ്മുടെ ഹാക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുകയാണ്. അങ്ങനെ മേരി പറയുകയാണ്, ഓക്കെ അങ്ങനെ ഞാൻ പൊക്കോളെന്ന് പറഞ്ഞ് നമ്മുടെ മേരി അവിടുന്ന് പോവുകയാണ്. ഇനി എന്തായിരിക്കും നമ്മുടെ ഹാക്കിന് പറ്റിയത്, ഇങ്ങനെ ചൂടാവണം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ കൂൾ സ്കൂൾ മൈൻഡാണ് നമ്മുടെ ഹാക്കിൻ്റെ, പക്ഷേ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേരി അവിടുന്ന് പോവുകയാണ്. സമയത്ത് വീണ്ടും ഇങ്ങനെ വൈൻ ഓരോ ബോട്ടിലിനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈനും ബിയറൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഒരു കുപ്പിയിൽ ഇങ്ങനെ പ്രഷർ ചെയ്ത് മൂടി അമർത്തണ സമയത്ത് ആ കുപ്പി പൊട്ടി പോവുകയും നമ്മുടെ ഹാക്കിൻ്റെ കയ്യിലോട്ട് തുളച്ച് കയറുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ കൈയൊക്കെ ഒന്ന് ചോരൊക്കെ ഒലിക്കുമ്പോൾ ആ കൈയൊക്കെ ഒന്ന് ശരിക്കും തുണിയൊക്കെ വെച്ച് ഇങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വേദനയുടെ ഹാങ്കിന് ഞാൻ എന്തായിരിക്കും നോക്കാം. അങ്ങനെ ഹാങ്ക് എന്തൊക്കെ ഒന്ന് ആലോചിക്കും, എന്താ ഇങ്ങനെ കഷ്ടകാലം എന്നെ വിട്ടു മാറാത്തതെന്ന് നമ്മുടെ ഹാക്ക് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ വാൾട്ടറുമായിട്ടാണ് കാണിക്കുന്നത്. വാൾട്ടർ ഒറ്റയ്ക്ക് ഒരു വിജനമായ സ്ഥലത്ത് നിൽക്കണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. സംഭവം എന്നാൽ വീണ്ടും അവർ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അവിടെ പിക്മാനാണ് ഈ നേരെ ആർവിയും കൂടെ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആർവിയിൽ കയറി നേരെ അവർ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വാൾട്ടറുമായിട്ടും പിക്മാനും കൂടി വേറെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. നമ്മുടെ വാൾട്ടറുമാർ പറയുക, നമുക്കിങ്ങനെ ചെറുതായിട്ട് ബിസിനസ്സായിട്ട് ഒരു കാര്യമില്ല, നമുക്ക് എന്തായാലും വലിയതായിട്ട് തന്നെ ബിസിനസ് ചെയ്യണം, അതായത് നമ്മുടെ ടോക്കൊക്കെ നടത്തിക്കൂടി തന്നെ വലുതായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് നമ്മുടെ പിക്മാനടുത്ത് പറയുകയാണ്. പിക്മാൻ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ, നമ്മളെ എപ്പോൾ പോലീസ് പിടിച്ച് അകത്തിട്ടാൽ മതിയെന്ന് മതി. ഇതേ സമയത്താണ് പിക്മാൻ്റെ അടുത്ത് വാൾട്ടറുമായിട്ട് പറയുകയാണ്, നമ്മൾ ഇതേപോലെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകാം, എന്നാൽ വലുതായിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഹോൾസെയിലായിട്ട് വിൽക്കണം, എന്നാൽ മാത്രം നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ പിക്മാൻ പറയുക, എനിക്ക് തന്നെ ജീവൻ വെച്ചൊന്നും കളിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തായാലും ഈ അടുത്ത് തന്നെ മരിച്ചു പോലും, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നമ്മുടെ പിക്മാനാണ് ഈ വാൾട്ടറിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ വാൾട്ടറുമായിട്ട് പറയും, അതുകൊണ്ടൊന്നും അല്ല, ഞാൻ പറഞ്ഞ് നീ ഒന്ന് മനസ്സിലാക്കുക, നീ കുറച്ച് ആൾക്കാരെ വെച്ച് നമുക്കിതൊന്നും ശരിക്കും വലിയൊരു ബിസിനസ്സാക്കി എടുക്കാമെന്ന് പറയുക. പിക്മാൻ പറയുക, എന്നോടൊന്നും പറ്റില്ല, നമുക്ക് ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന് നമ്മുടെ പിക്മാൻ പറയുക. വാൾട്ടറുമായിട്ട് പറയുന്നത്, ഞാനല്ലേ കുക്ക് ചെയ്യുന്നു, നിനക്കിതൊന്ന് അസോസിയേറ്റ് ചെയ്തൊന്ന് വിറ്റ് തന്നാൽ എന്താണെന്ന് നമ്മുടെ പിക്മാൻ്റെ അടുത്ത് വാൾട്ടറുമായി ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും, നമുക്ക് അടിപൊളിയായിട്ട് കച്ചവടം ഞാൻ കാശിന് വളർന്നുകൊണ്ടിരിക്കുമെന്നാണ് വാൾട്ടറുമായി പറയുകയാണ്. നമ്മുടെ പിക്മാൻ പറയുകയാണ്, എന്തായാലും നടക്കില്ല എന്നൊക്കെ നമ്മുടെ പിക്മാൻ തന്നെ പറയുകയാണ്. കാരണം പിക്മാൻ പേടിയാണ്, കാരണം പോലീസിനെ കാരണം പിടിച്ച് ഇടിച്ച് നട്ടലൊടിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇത് മെത്താണ്, സാധാരണ കുക്ക് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഹൈ എഫക്റ്റുള്ള സാധനമാണെന്ന് നമുക്ക് എല്ലാവർക്കും നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട് തന്നെ മനസ്സിലാക്കിയതാണ് നമ്മുടെ വാൾട്ടറുമായി പറയുക. എന്തായാലും
നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തേ പറ്റുമെന്ന് പറയുന്ന പിക്മാൻ പറയുകയാണ്. അങ്ങനെ ഞാനില്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളാണ് അവിടെ പിക്മാൻ പറയുകയാണ്. കാരണം ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആണെന്ന് നമ്മുടെ പിക്മാൻ പറയുകയാണ്. ഞാൻ എന്തായാലും മടത്തായിട്ട് സംഭവിക്കാൻ പോകാൻ നോക്കാം. നമ്മുടെ പിക്മാനും വാൾട്ടോരും ഒരു ദിവസം പോലും പ്രശ്നമില്ലാത്ത ഒരു ദിവസം ഇല്ല. എന്തിലൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് വാൾട്ടോനെ പിക്മാൻ പറയും എന്തായാലും അത് നടക്കില്ല എന്ന് പറയുകയാണ്. അതായത് വാൾട്ടറുമായിട്ട് പറഞ്ഞ കൂട്ടി തന്നെ അവിടെ പിക്മാൻ പിന്നെ കുറച്ച് നേരം ആലോചിച്ച് കഴിയുമ്പോൾ അവരെ സുഹൃത്തിന് വെച്ച് നമുക്ക് ഇതെങ്ങാനും വിപുലീകരിച്ച് ഒരു പ്രോഗ്രാം ആക്കാം, അതായത് വലിയൊരു കച്ചവടമാക്കി മാറ്റാന്ന് പറയുകയാണ്. നമ്മുടെ പിക്മാനത് പറയും അടിപൊളി വീടാണെന്ന് പറഞ്ഞ പിക്മാൻ ഒരേ കാനൽ പറഞ്ഞാൽ ഇവിടെ ഞാൻ ടി വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് വീടിനൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങളെ വിളിച്ചെന്തിനാ നമുക്ക് നേരിട്ട് കാര്യത്തോട് കടക്കാമെന്ന് നമ്മുടെ പിക്മാൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്. ഞാൻ ക്രിസ്റ്റൽ കുക്ക് ചെയ്യാൻ പോവുകയാണ്, കുക്ക് ചെയ്തിട്ട് നിങ്ങൾ തന്നെ വിൽക്കണം, നിങ്ങൾ ഓരോരുത്തരെ കൊണ്ട് വിൽക്കണം, നമുക്ക് മാസം മാസം കുറേ കാശ് വാരാമെന്ന് നമ്മുടെ പിക്മാൻ്റെ സുഹൃത്തുക്കളോട് പറയുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ഞാൻ നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കില്ല. ഞാൻ എനിക്കൊരു നല്ല കാലം വന്നപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ചാണെന്നൊക്കെ നമ്മുടെ പിക്മാൻ്റെ സുഹൃത്തുക്കളോട് പറയുകയാണ്. അവർക്കും ചെറുതായിട്ട് കൺവിൻസ് ആവുകയാണ്. ഇങ്ങനെ കൺവിൻസ് ചെയ്ത് പിക്മാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധാ ജീവിതം നയിച്ചാൽ മതി, നിങ്ങൾക്കും വലിയ ആൾക്കാരെ കാവണ്ടേന്ന് നമ്മുടെ പിക്മാൻ പറയുകയാണ്. കാശ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, കാശ് കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ക്രിസ്ത്യൻ ഇങ്ങനെ വിറ്റ് ജീവിക്കാമെന്ന് അവരും സമ്മതിക്കുകയാണ്. അതിനവിടെ പിക്മാൻ സന്തോഷമാവുകയാണ്. അതായത് പിക്മാൻ പറഞ്ഞ കൂട്ടുതന്നെ അവർ പറയും യെസ് എന്ന് പറഞ്ഞ് അവർ കൈ കുറക്കുകയാണ്. അതിനെ പിക്മാൻ വാ നമ്മൾ ഇനി പൊളിക്കും, നമ്മൾ കാശ് വാരും, നമ്മൾ കാശ് തിമർക്കും എന്നൊക്കെ പറഞ്ഞ് കൈയെ കൊടുക്കുകയാണ്. അങ്ങനെ ഇവരൊരു ഗ്യാങ് ആവുകയാണ്. ഇനി എന്തായിരിക്കും നോക്കാം, അങ്ങനെ വലിയൊരു കച്ചവടമാക്കി മാറ്റാൻ പോവുകയാണ്. ഈ മെത്ത് ഉണ്ടാക്കാൻ തന്നെ വലിയൊരു കച്ചവടമാക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വാൾട്ടർ വൈറ്റ് മേരിയും വാൾട്ടർ ജൂനിയറും എല്ലാവരും കൂടിയും ഒന്ന് കൂടാന്ന് വിചാരിച്ചാൽ സ്കൈലർ ഒക്കെ ഉണ്ട്, നമ്മുടെ ഹാക്കുണ്ട്. ഇതേ സമയത്ത് അവൾ എവിടെ സിഗരറ്റ് വെച്ചാൽ, അതായത് നമ്മുടെ സ്കൈലർ എവിടെ സിഗരറ്റ് വെച്ചെന്ന് നോക്കാൻ വേണ്ടി തുറന്നു നോക്കിയാണ്. പക്ഷെ അവിടെ ഒന്നുമല്ല അവിടെ സിഗരറ്റ് വെക്കുന്നത്, ഇങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ സിഗരറ്റൊക്കെ വലിക്കുന്നത് വളരെയധികം മോശമാണ്. ഇതേ സമയത്ത് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ആയിരിക്കും നമ്മുടെ മേരി പറയുന്നത്. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ കാര്യം അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഓരോ ഇങ്ങനെ കുസൃതി ചോദ്യങ്ങളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് അവരെല്ലാം ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സ്കൈലറാണ് ചിരിക്കുന്നില്ല, സ്കൈലറിനെ ഗൗരവത്തോടെ ഇരിക്കുകയാണ്. സ്കൈലർ അത് കഴിയുമ്പോൾ അവിടെ നിന്ന് എനിച്ച് പോവുകയാണ്. ഇതേ സമയത്ത് മേരിയും നമ്മുടെ സ്കൈലറിൻ്റെ ഒപ്പം പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വാൾട്ടറും വാൾട്ടർ ജൂനിയറും ഹാക്കും മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ അവരങ്ങനെ ഇങ്ങനെ ബിയറൊക്കെ അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ മേരി തന്നെ പറയുകയാണ്, വെബ്സൈറ്റ് കയറി നോക്കിയിരുന്നു, എൻ്റെ ഹേക്കിൻ്റെ ബോസായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നെന്ന് പറയുകയാണ്. എന്തായിരിക്കും നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് ഓരോ കാര്യം നമ്മുടെ സ്കൈലറിൻ്റെ സംസാരിച്ചിരിക്കുമ്പോൾ സ്കൈലർ പറയുകയാണ്, നീ മിണ്ടരുത്, നീ മിണ്ടാണ്ട് ഇരുന്നോളാം നമ്മുടെ സ്കൈലർ പറയുകയാണ്. കാരണം സ്കൈലറിനോട് ഒരു ക്ഷമ പോലും ചോദിച്ചിട്ടില്ല, കാരണം ആ വള മോഷിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൈലറിനോട് ഒരു ക്ഷമ പോലും ചോദിക്കാത്തതുകൊണ്ട് നീ എന്നോട് മിണ്ടണ്ട, നീ എന്നോട് ക്ഷമ ചോദിക്കാത്തോളം കാരണം ഞാൻ നീ പറഞ്ഞ കാര്യം ഒന്നും കേൾക്കില്ല എന്ന് പറയുകയാണ്. ഈ സമയത്ത് മേരി പറയും എന്തിന് എന്ത് ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൈലർ പറയുക, നീ ഒന്നും അറിയാത്ത പോലെ നിൽക്കണ്ട, ഞാൻ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല, കാരണം നീ എന്നോട് ഒരു ക്ഷമ പോലും പറഞ്ഞില്ല, എനിക്ക് സത്യസന്ധമായി എന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ മതിയെന്ന് പറയാം. മേരി പറയുകയാണ്, നീ എന്തിനൊക്കെ അതേ കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിച്ചത്. മേരി ചോദിക്കുകയാണ്, അപ്പോൾ നമ്മുടെ സ്കൈലർ പറയുകയാണ്, നീ ചെയ്തതിന് കുറ്റമില്ല, നീ എന്നിട്ട് സോറി പോലും പറയുന്നില്ല അല്ലേ എന്ന് നമ്മുടെ മേരിയുടെ അത് ചോദിക്കുകയാണ്. നമ്മുടെ സ്കൈലർ പറയുകയാണ്, എനിക്ക് എൻ്റെ പഴയ അനിയത്തിന് എനിക്ക് തിരിച്ച് വേണം, നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്. സ്കൈലർ മേരിയോട് ചോദിക്കുകയാണ്, നമ്മുടെ സ്കൈലറിന് ശരിക്കും വിഷമം വരെ, കാരണം ഒരു ക്ഷമ പോലും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ എന്തായിരിക്കും നോക്കാം. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ഹാക്കിനെയാണ് കാണിക്കുന്നത്, അവനും വാട്ടിനോട് സംസാരിക്കാൻ എനിക്ക് ഇപ്പോൾ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹാക്ക് പറയുകയാണ്, നീ അറിയേണ്ട ആവശ്യമില്ല, നീ അറിഞ്ഞാൽ പിന്നെ നീ ഇങ്ങനെ നിൽക്കേണ്ടതൊന്നുമില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ വാൾട്ടറുമായി പറയുകയാണ്, നിങ്ങൾ കൊന്ന ആരെങ്കിലും ആത്മാവായിരിക്കും നിങ്ങളുടെ അടുത്തോട് വരുന്നതെന്ന് നമ്മുടെ വാൾട്ടറുമായിട്ട് നമ്മുടെ ഹാക്കിൻ്റെ അടുത്ത് പറയുകയാണ്. ഹാക്ക് പറയുകയാണ്, ഓ അങ്ങനെയൊന്നും ായിരിക്കുമെന്ന് നമ്മുടെ ഹാക്ക് പറയുകയാണ്. അങ്ങനെ ഹാക്ക് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വാൾട്ടറായിട്ടും വാൾട്ടർ ജൂനിയർ മാത്രമാണ് ഉള്ളത്. ഇനി അടുത്തതായിട്ട് എന്ന് വെച്ചാൽ ഇവരുടെ ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത്. അതാണ് പിക്മാൻ കുറച്ച് ആൾക്കാർ ഏർപ്പാടാക്കില്ല, അവരൊക്കെ ശരിക്കും തകർത്താണ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ അങ്ങനെ വിറ്റ് വിറ്റ് നമ്മുടെ മെത്ത് വിറ്റ് കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാ അടിപൊളിയായിട്ടാണ് അവർ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആൾക്ക് സംശയമില്ലാത്ത ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടാണ് അവർ ശരിക്കും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് മെത്തിനെ വിറ്റ് പോവുകയാണ് കുറെ കാശ് വാരുമ്പോൾ നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ വാൾട്ടറുമായിട്ട് ഒറ്റടി കോടീശനാണെന്നാണ് തോന്നുന്നത്. ഈ സമയത്ത് പിക്മാൻ്റെ കൂടെ നല്ല ഫോണൊക്കെ കുറിച്ച് സന്തോഷിച്ചായിരിക്കും അവനൊക്കെ നടന്നു പോയത്, കാരണം കുറേ കാശൊക്കെ ഉണ്ട്. അതേ സമയത്ത് നമ്മുടെ കുറേ ആൾക്കാർക്ക് ആരും പറയാണ്ടിരിക്കാൻ വേണ്ടി ബാത്റൂമിലൊക്കെ ഇങ്ങനെ മെത്ത കൊളിപ്പിച്ച് വെച്ചേക്കുന്നു, കാരണം പോലീസൊന്നും പിടിക്കാൻ പാടില്ലല്ലോ. ഈ സമയത്ത് നമ്മുടെ പിക്മാനെ കൂടുതലുള്ള ഒരു വേറൊരു പെണ്ണായിട്ട് ഡീൽ ചെയ്യുകയാണ്. അങ്ങനെ കാശൊക്കെ കൂടെ സാധനമായിട്ട് ആ പെണ്ണ് പോവുകയാണ്. ഈ സമയത്ത് ആ പെണ്ണ് പെട്ടെന്ന് തന്നെ പുറകെ കൂടെ ഓടിയെന്ന് പറയുന്നത് പോലീസ് വന്നിട്ട് ഓടിക്കോളാൻ പറയുകയാണ് അവനോട്. പിന്നെ അവനൊന്നും നോക്കില്ല, അവനിങ്ങനെ അറിഞ്ഞം പൊറിഞ്ഞ കണ്ടം വഴി ഓടാമെന്ന് നല്ല ഓട്ടം ഓടുകയാണ്. ഈ സമയത്ത് അവൾ പറയും ഓടിക്കോ പോലീസ് പോലീസ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അലറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ വേറെ ഒന്നും നോക്കില്ല, ചറ പറഞ്ഞ അവൻ ഓടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതേ സമയത്ത് അതൊരു ട്രാപ്പായിരുന്നു. ഇതേ സമയത്ത് അവളുടെ ഭർത്താവോട് ഒളിച്ചിരിപ്പുണ്ട്. അവൻ നേരെ കയറിച്ചാലും മര്യാദക്ക് ഞാൻ നല്ല കാശിനെ എടുത്തോളാൻ പറയുകയാണ്. അവൾ ആരാ മോള്, അവൾ ഇങ്ങനെ ട്രാപ്പ് ചെയ്താൽ അവനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ കാശൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവർക്ക് നഷ്ടം വന്നിരിക്കണം, മെത്തും പോയി കാശും പോയിരിക്കുകയാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ പിക്മാനും വാൾട്ടുവാനും കൂടി കൂടി കാണുകയാണ്. കാരണം പകുതി കാശ് നമ്മുടെ വാൾട്ടുവാനും കൊടുക്കാൻ വേണ്ടിയാണ് പിക്മാൻ വിളിച്ചത്. അണ്ട് $15,000 ഉണ്ടെന്ന് പറയുകയാണ്. അവിടെ വാൾട്ടുവായിട്ട് പറയുകയാണ്, എനിക്ക് കണക്കൊന്നും മനസ്സിലായാലും $15,000 അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെന്ന്
തന്നെ നമ്മുടെ പിക്മാനെ ചോദിക്കുകയാണ്, $16,000 എല്ലാം വേണ്ടതെന്ന് ചോദിക്കുകയാണ്. കാരണം കുറച്ച് ഡോളർ നേരത്തെ കവർന്ന് എടുത്തില്ല, അതായത് നേരത്തെ ട്രാപ്പ് ചെയ്തെടുത്തില്ല, അതാണ് $16,000 ഇല്ലാന്നേന്ന് നമ്മുടെ പിക്മാൻ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ പിക്മാൻ അത് പറയുകയാണ്, നീ കളിക്കണോ, നീ എനിക്ക് കണക്ക് പഠിപ്പിച്ചോ, നിന്റെ ആൾക്കാർ പോയെന്ന് പറഞ്ഞ് എനിക്ക് നിന്നെ കുറച്ച് തരുന്നതിനൊക്കെ പിക്മാനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പിക്മാനാണ് ഈ പാവമാണ്, പിക്മാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വാൾട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എന്നെ പറ്റിക്കാന്ന് എനിക്ക് തോന്നുന്നതൊക്കെ വാൾട്ടുകാർ പറയുകയാണ്. വാൾട്ടുകാർ കണ്ണീച്ചോരില്ലാത്തവനാണ്, $1,000 വേണ്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത്, അത് എത്ര വലിയവർക്ക് ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ പിക്മാൻ പറയും, നിങ്ങൾ എന്താണ് വിശ്വസിക്കാതെ, ഞാൻ ആരെ പറ്റിക്കണമൊന്നുമില്ല, കുറച്ച് പ്രശ്നമുണ്ടാകൊണ്ട് മാത്രമാണ് $1,000 കുറയാൻ കാരണമെന്ന് നമ്മുടെ പിക്മാൻ വാൾട്ടുകാരനോട് പറയുകയാണ്. വാൾട്ടുകാർ അവനും വിശ്വസിക്കുന്നില്ല, ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുകയാണ്. പിക്മാൻ കുറേ നേരമായി ഇങ്ങനെ പഴി കേട്ടുകൊണ്ടിരിക്കുന്നു, നീ തന്നെ എടുത്തിട്ടും പോയതാണെന്നൊക്കെ വാൾട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിക്മാൻ പറയുക, ഓ ഗോഡ്, ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ ജീവൻ പണയം വെച്ചാണ് ഓരോ കാലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിക്മാൻ വാൾട്ടുകാരനോട് പറയുക, നിങ്ങളുടെ $1,000 അല്ല എന്നാന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. പിന്നെ വാൾട്ടുകാർ തിരിച്ചു തന്നെ അത് എറിഞ്ഞ് കൊടുക്കുന്നുണ്ട്. വാൾട്ടുകാർ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ വാൾട്ടുകാരെ തിരിച്ചറിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പിക്മാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിക്മാൻ പറയുകയാണ്, ഒരു കാര്യം മനസ്സിലാക്കാൻ, ഞങ്ങളുടെ കുടുംബം വരെ പണയം വെച്ചാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ പിക്മാൻ പറയുകയാണ്. നമുക്ക് അത് വിശ്വാസമാണ് വേണ്ടതെന്നൊക്കെ പിക്മാൻ പറയുകയാണ്. ഈ സമയത്ത് കാണിക്കുന്ന സ്കൈലറിനാണ് കാണിക്കുന്നത്. ഇപ്പോൾ സ്കൈലർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പാടാണ് ഡോക്ടർ സ്കൈലറിനോട് തന്നെ പറഞ്ഞാൽ നമ്മുടെ വാൾട്ടറെ ചോദിക്കുന്നത്, നീ എന്താണ് ഈ ഭക്ഷണം ഇപ്പോൾ കഴിക്കുന്നതെന്ന് നമ്മുടെ വാൾട്ടറായിട്ട് സ്കൈലറിനോട് ചോദിക്കുമ്പോൾ സ്കൈലർ ഇങ്ങനെ തർക്കുത്തരം പോലെ പറയുകയാണ്, എനിക്ക് ഇഷ്ടമില്ലാതെ കഴിക്കുന്നത്, നീ എന്തിനായി ഇടപെടുന്നതെന്നൊക്കെ നമ്മുടെ സ്കൈലർ വാൾട്ടറിനോട് ചോദിക്കുകയാണ്. വാൾട്ടർ ജൂനിയറോട് പോകാൻ ചോദിക്കുമ്പോൾ സ്കൈലർ പറയാൻ, പുറത്താണ് പോയത്, ആരോ പോയത്, ലൂയിസിൻ്റെ ഒപ്പമാണ് പോയത്, ഒരമ്മക്ക് അറിയാൻ പാടില്ല അവൻ എവിടെ പോയെന്ന് എന്താ ചോദിക്കാൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കാന്ന് വേണേ അവനെ ഫോൺ വിളിച്ച് ചോദിക്കും, 9 മണിക്ക് വരുമെന്നാണ് പറഞ്ഞതെന്ന് നമ്മുടെ വാൾട്ടറിനെ സ്കൈലർ പറയുകയാണ്. സ്കൈലറാണെങ്കിൽ എതിർത്ത് അത് സംസാരിച്ച് ചോദിക്കുകയാണ് വാൾട്ടർവാരിനോട്. വാൾട്ടർവാരിന് ശരിക്കും പൊളിയുന്നുണ്ട്. വാൾട്ടർവാർ പറയുകയാണ്, നീ എന്താണ് ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുകയാണ്. നിൻ്റെ അടുത്ത് തിന്നരുതല്ല ഡോക്ടർ പറഞ്ഞത്, നമ്മൾ ഉപേക്ഷിച്ച കാര്യമല്ല, പിന്നെ നീ അതിനെ തിന്നതിനൊക്കെ നമ്മുടെ വാൾട്ടർവാർ ചോദിക്കാൻ. വാൾട്ടർ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് വാൾട്ടർവാരി വീണ്ടും അങ്ങനെ തിരിച്ചു വരും, കാരണം സിഗരറ്റിൻ്റെ പാക്കറ്റ് എടുക്കാൻ വേണ്ടി വാൾട്ടറായി പോയത്. എന്നിട്ട് ഇത് വെച്ചിട്ട് പറയും, ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്നാണ് വാൾട്ടർ വൈറ്റ് ആണ് സ്കൈലറിനോട് പറയുകയാണ്. അപ്പോൾ സ്കൈലർ പറയുകയാണ്, ഓ ചിലപ്പോൾ ഇത് വലിച്ചിട്ടുണ്ടാവും, ഞാനാണെങ്കിൽ 3.5 എണ്ണം മാത്രമാണ് വലിച്ചത്, 3.5 എണ്ണം വലിച്ച ഒരു കുഴപ്പമില്ലാന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറയുകയാണ്. എന്നാലും ഇവിടെ വലിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഓരോ ഉടൻ നയങ്ങൾ പറഞ്ഞാണ് വാൾട്ടറിനെ പൊളിപ്പിക്കുകയാണ്. വാൾട്ടറിന് പറയുകയാണ്, നീ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനു വേണ്ടി ചെയ്യുന്നത്, നീ ഒരു ഗർഭിണിയാണ്, ഗർഭിണിയാ സ്ത്രീ ഒരിക്കലും വലിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൈലർ വീണ്ടും തർക്കിക്കുകയാണ്. അത് കുഴപ്പമില്ലാതെ നോക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്കൈലർ പറയുകയാണ്, കലർത്ത് വാൾട്ടറുമായിട്ട് പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കാൻ വാൾട്ടറിനെ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സ്കലർ വന്ന് എനിച്ച് പോകാൻ പോവുകയാണ്. നമ്മുടെ വാൾട്ടറിനെ സഹായിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്കലർ പറയുക, എന്നെ പിടിക്കണമെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ തട്ടി മാറ്റി, എന്തായിരിക്കും നമ്മുടെ സ്കലറിൻ്റെ പ്രശ്നമെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ വാൾട്ടറിനെ എന്ത് ചെയ്തിട്ടാവുമെന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് കാണിക്കുന്നു നമ്മുടെ ഹേക്ക് എന്തോ ഒച്ചകിടുന്ന നെറ്റ് എണീക്കുകയാണ്. നമ്മുടെ ഹേക്കിൻ്റെ വിചാരം, നമ്മുടെ ഹേക്കിനെ ആരോ പിന്തുടരുന്ന, ഏതൊരു പ്രേതം പിന്തുടരുന്നതെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ ടോക്കോടെ പല്ല് കയറിയിരിക്കുന്നത് കൊണ്ടായിരിക്കുമെന്നാണ് നമ്മുടെ ഹേക്ക്, അതായത് ഹാക്ക് വിചാരിക്കുന്നത്. ചെറുതായിട്ട് പേരൊക്കെ അങ്ങോട്ടും മാറിപ്പോകുന്നത്, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ അതൊരു എലി ഓടിപ്പോയത് മാത്രമാണ് ആ ഒച്ച കേട്ടത്. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ വാൾട്ടുകാരെയാണ് നേരെ നമ്മുടെ പിക്മാൻ വീട്ടിലോട്ട് വരികയാണ്. നേരത്തെ നീ കാശ് കിട്ടുമ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് നീ പറഞ്ഞില്ലേ, അവരെ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് തന്നെ പറയും. അതായത് നേരത്തെ ഒരു കൈ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് കാശ് തീർത്തില്ലേ, അവൻ്റെ കാര്യമാണ് പറയുന്നത്. അവരെ നീ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മുടെ വാൾട്ടറുമായിട്ട് പിക്മാനോട് പറഞ്ഞത്. അങ്ങനെ തോക്കെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലാൻ തന്നെയാണ് നമ്മുടെ പിക്മാൻ്റെ അടുത്ത് വാൾട്ടറുമായി പറഞ്ഞത്, എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ പിക്മാൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിക്മാൻ എന്തായാലും ചെയ്യാൻ പോകുന്ന നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ ഹാക്കാണെങ്കിൽ നേരെ ആ പല്ലെടുത്തുണ്ട്, അതായത് ആ പല്ലൊരു ക്രിസ്റ്റൽ ബോൾ സാധനത്തിലിട്ടാണ് കൊടുത്തത്. ആ പല്ലെടുത്ത് നേരെ പുഴയുടെ അങ്ങോട്ട് വരികയും വേറൊന്നും നോക്കില്ല, ആ പല്ലെടുത്ത് നേരെ പുഴയിലോട്ട് വലിച്ചെറിയുകയാണ്. കാരണം ഇത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടായതെന്നാണ് നമ്മുടെ ഹാക്ക് വിചാരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ വീഡിയോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനെങ്കിലും മാത്രമേ ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നാളെ ഇതിൽ നിന്നുള്ള ഒരു കിടിലൻ എപ്പിസോഡ് കാണാം. അതുവരെ ചെറിയൊരു ബൈ ബൈ.